guys, welcome back to our YouTube channel. Appo innu nammal vandittu cooking video aayita vandittullathu. Nammal idu undakkan povunathu orange chicken nu parna oru chicken aanu. Idu bayangara nalloru combination aanu fried rice inde oppo. Appo innu fried rice undakkunnundu orange chicken undakkunnundu. Nammal adhigonnu ivide nu kandittille ee parayna orange chicken. Njan kalichu okkeyppo enikku bayangara aayittu ishtapettu njan naatti vandittu kalikkan venni okkitta evide kandilla. Nammude ivide onnu adhigam njan idu vare kandittilla. Pala variety of chicken undu, orubaadu variety chicken nammude ivide ippo kaanundalle. Kung pao chicken undu, pinne endha uthellam vera dynamite chicken undu. Ottiri variety chicken kal vandittundu. Pakshe orange chicken njan evide kandittilla. Adondana njan inna recipe cheyan venni cheyam nu orthu. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, രണ്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഓറഞ്ച് ചിക്കന് വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളുടെ മെയിൻ ഐറ്റം ചിക്കനാണ്. പിന്നെ സോയ സോസ് വേണം, എള്ളെണ്ണ വേണം, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു മുട്ട, കോൺഫ്ലവർ, മൈദ, പെപ്പർ, പഞ്ചസാര, അതുപോലെ തന്നെ നമ്മളുടെ ഓറഞ്ച്. ഇതെന്ന് പറഞ്ഞാൽ സിട്രസ് ആണ് കേട്ടോ. സിട്രസ് ആണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് ചിക്കന് വേണ്ടിയിട്ടുള്ള മെയിൻ ഐറ്റം. അതിന് അതോടൊപ്പം ഗാർലിക് പൗഡറും വേണം, ജിഞ്ചർ പൗഡറും വേണം. സാധാരണ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് പകരം നമുക്ക് വേണ്ടത് ശരിക്കും ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറുമാണ്. ഇതാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ എന്നാൽ ആ ടേസ്റ്റ് എത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പൗഡർ ഫോമിൽ യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടി നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചിക്കൻ നമ്മൾ നേരത്തെ കാണിച്ചു. ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ്. പിന്നെ പട്ടാണി അല്ലെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചത്, ബീൻസ്, നമ്മളുടെ സ്പ്രിംഗ് അണിയൻ ആൻഡ് ക്യാരറ്റ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കനെ മാരിനേഷൻ ചെയ്യാം. അപ്പൊ അതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മീഡിയം സൈസുള്ള എഗ്ഗാണ് എടുക്കണം. ഓക്കെ, എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു. പിന്നെ നമുക്ക് ഉപ്പ് വേണം ആവശ്യത്തിന്. ഉപ്പിട്ടിട്ടുണ്ട്. അടുത്തത് നമുക്ക് പെപ്പർ ഇടാം. അധികം വേണ്ട, പെപ്പർ കുറച്ച് മതി. മൈദ, കോൺഫ്ലോർ, എക്സ്ട്രാ ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് കോൺഫ്ലോർ ഇച്ചിരി അധികം ഇടാം. മുളക് പൊടി, മുളക് പൊടിക്ക് പകരം ചില്ലി ഫ്ലേക്സ് ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ജിഞ്ചർ പൗഡർ ഇടാം. ഗാർലിക് പൗഡർ. ലാസ്റ്റായിട്ട് നമുക്ക് എള്ളെണ്ണ ഒഴിക്കാം. എള്ളെണ്ണയാണ് ഇതിന്റെ ഫ്ലേവർ. അപ്പൊ എള്ളെണ്ണ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലായിടത്തും എത്തുന്ന വരെ നന്നായിട്ട് കുഴച്ചു കൊടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഒരു നമ്മൾക്ക് ഇപ്പം സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. കാരണം നല്ല ഒരു മധുരം, ഭയങ്കര മധുരമല്ല എങ്കിലും മധുരമൊക്കെ ആയിട്ട് നല്ല രുചിയാണ് കഴിക്കാൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കഴിച്ചു നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുറച്ചുനേരം മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് സോസിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മളൊരു സോസിൽ ഇട്ടിട്ടാണ് എടുക്കണേ ഓറഞ്ചിന്റെ. നമുക്ക് ആദ്യം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ചുനേരം, ഒരു നമ്മളൊരു സോസ് ഉണ്ടാക്കണം ആ സമയം വരെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓറഞ്ച് ചിക്കനുള്ള ഓറഞ്ച് സോസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ,
citrus ആണ് citrus കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കേ ഡൺ ഫസ്റ്റ് citrus നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അരിച്ച് എടുക്കാം അപ്പോൾ ദേ നമുക്ക് citrus പിഴിഞ്ഞെടുക്കാം ഏകദേശം ഒരു 3 സിട്രസോളം മതിയാവും നമുക്ക് അതായത് ഒരു 600 ഗ്രാം ഒക്കെ മതിയാവും സിട്രസ് ഫ്ലേവർ അധികം വേണമെന്നുള്ളവർക്ക് അധികം എടുക്കാം നമ്മളെപ്പോഴും ഒരു മീഡിയം ഫ്ലേവറാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇവിടെ എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് ഒരുപാട് എടുത്താൽ അധികം അപ്പോൾ ദേ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളിതേ ഇവിടെ ഓറഞ്ച് ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല സാധാരണ ഫ്രൂട്ടിൻ്റെ പഴുപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മതി നമ്മുടെ സോയ സോസ് ഇവിടെ അത്യാവശ്യം അധികം കുത്തുള്ളത് കൊണ്ട് നമുക്ക് അധികം വേണ്ട സോയ സോസ് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഏകദേശം ഒരു അര കപ്പോളം പഞ്ചസാര ഉണ്ടിന് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത സെസമി ഓയിൽ കുറച്ച് ഒഴിക്കാം ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും കുറച്ച് മതി സോസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് മതി നമ്മൾ ഓൾറെഡി ചിക്കനിലെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഗാർലിക് ഓക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മസാലയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇടാം പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനെ നമ്മൾ കാരമലൈസ് ചെയ്യുന്ന പോലെ പാനിലിട്ട് നന്നായിട്ട് സോസ് ആക്കിയെടുക്കും എന്നിട്ട് ഈ സോസിലേക്കാണ് നമ്മൾ ചിക്കൻ ഇടാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ഓറഞ്ചിൻ്റെ മണം ഒന്നുകൂടെ വരുന്നുണ്ട് ഓറഞ്ചിൻ്റെ സെസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇടാം കേട്ടോ ഓറഞ്ചിൻ്റെ സെസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇടാം അതായത് തൊലി പീൽ ചെയ്തിട്ട് ഇടണമെങ്കിൽ നമുക്ക് ഇടാം പക്ഷേ ഇതിന് ആവശ്യത്തിന് ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി അധികം സെസ്റ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ചും കൂടെ പഞ്ചി ആയിട്ടുള്ള ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് സെസ്റ്റ് ഇടാം ഓക്കെ അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ കാരമലൈസ് ചെയ്തെടുക്കാം ഓക്കേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാനിലേക്ക് നമ്മളുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസിനുള്ള ഇത് നമുക്ക് ഒഴിക്കാം ഓക്കെ നന്നായിട്ട് കാരമലൈസ് ആവണം കേട്ടോ എന്നാലേ നല്ല തിക്കായിട്ട് വരുള്ളൂ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിക്കാം നമുക്ക് തിക്നെസ് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മൾ ചെയ്യണ്ട ലാസ്റ്റ് നമുക്ക് തിക്നെസ് നമ്മുടെ ചിക്കനിലേക്ക് ഫുൾ കയറി പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് സോസി ആവാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കാം അത് ലാസ്റ്റ് ഓപ്ഷൻ ആണ് കുറുകാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവർ ഇടില്ലേ ക്രിസ്പി ആവാനും കോൺഫ്ലവർ ഇടും കുറുകാനും കോൺഫ്ലവർ ഇടും കുറുകാൻ വേണ്ടി ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇടാം നമുക്ക് നോക്കാം കുറച്ച് കോൺഫ്ലവർ ഞാൻ കലക്കി ചെയ്ത് ഒഴിക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി അപ്പതേ നമ്മളുടെ സോസ് ഇവിടെ ഏകദേശം ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് നല്ലോണം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കണ്ട നല്ല കുറുക്ക് പോലെ ആവണം ഓക്കെ അപ്പൊ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചിക്കൻ വറുക്കാം ഓക്കെ ഇപ്പൊ ഇരുന്ന് കഴിയുമ്പോ കുറച്ചും കൂടെ കുറുകും
നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ മാറ്റി വെച്ചിട്ട് ചിക്കൻ വറുക്കാനുള്ള പരിപാടി വെക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, ഇരുമ്പ് ചട്ടിയാണ്. അപ്പൊ നല്ലോണം വേഗം ചൂടാം. അപ്പൊ അത് ഓയില് നല്ലോണം ഒഴിക്കണം, കാരണം മുങ്ങി വറുത്ത് കിട്ടാൻ വേണ്ടിട്ടാണ്. ചിക്കൻ ഫ്രൈ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഓറഞ്ച് സോസിലേക്ക് ഇട്ട് ലാസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പ് ചെയ്യാം. ദേ നമുക്ക് ചിക്കൻ ഇടാം. എന്നിട്ട് ചിക്കനിലേക്ക് വേറെ ക്യാപ്സിക്കോ അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. ജസ്റ്റ് ഇതിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് അണി. നമുക്ക് എള്ളില്ലേ, സെസമെ എള്ള്, വെള്ള എള്ള് ഇഷ്ടമാണെങ്കിൽ അതും നമുക്ക് ഇടാം, നമ്മുടെ ഇഷ്ടം. സ്പ്രിംഗ് അണിയുടെ ഫ്ലേവർ നല്ലൊരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഫ്ലേവറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ അവസാനം ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതേ ഇത്ര ഉള്ളു നമ്മളുടെ, ഇത്രേ ഉള്ളു നമ്മളുടെ. ഓക്കെ, അപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചൂടോടുകൂടെ സെർവ് ചെയ്യാം ഫ്രൈഡ് റൈസ് ആയിട്ട്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കടായി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരിക്കലും വേറെ ഫ്ലേവറുള്ള എണ്ണകളൊന്നും ഇടരുത്, എപ്പോഴും നമ്മൾ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. അതിനകത്തേക്ക് എണ്ണ വേഗം തന്നെ ചൂടാകുമ്പോൾ ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പൊ ആയിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്പ്രിംഗ് അണിയൻ ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ സെർവ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഫ്രൈഡ് റൈസും ഓറഞ്ച് ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യം തന്നെ ഒരു പീസ് ഓറഞ്ച് ചിക്കൻ ആണ് കഴിക്കാൻ വേണ്ടി എടുക്കുക. നല്ല ചൂടേണ്ടതുണ്ടോ, ആ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒട്ടണമുണ്ടോ ആ ഒരു സോസ്. അതുപോലെ ഞാൻ അവിടെ നിന്ന് കഴിച്ചപ്പോൾ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, ഓറഞ്ചിന്റെയും അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ചിന്റെ നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പൊ അടിപൊളിയാണ് സംഭവം. ഞാൻ ഫ്രൈഡ് റൈസും കൂടെ കഴിച്ചു നോക്കട്ടെ. അടിപൊളി ഫ്രൈഡ് റൈസും
അത്യാവശ്യം കുറച്ച് സ്പൈസിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ സ്വീറ്റ്നെസ്സും നല്ലതായിട്ട് ബാലൻസ് ആയി പോണത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.